സോ ഇൻ കേസ് നാളെ ഒരു സുപ്രഭാതത്തിലെ ജോലി എന്ന് പറഞ്ഞു വിട്ടാൽ നമുക്ക് ഒന്ന് ഒന്ന് ഫൈറ്റ് ചെയ്യണമെങ്കിൽ, ലീഗലി ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ പോലും പ്രൂഫില്ല. നമ്മൾ പൊതുവേ സംസാരിക്കാറുള്ളത് ജോലി കിട്ടാൻ എന്ത് വേണം, നല്ലൊരു ജോലിയിലേക്ക് എത്താൻ എന്ത് വേണം എന്നുള്ളതിനെ പറ്റിയാണ്. പക്ഷേ ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നീട് റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ട ചില കാര്യങ്ങളുണ്ട്, അതേപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഒന്ന്, ഏതൊരു ജോലിക്ക് കയറുമ്പോഴും കൃത്യമായ ഒരു ഓഫർ ലെറ്റർ മേടിച്ചെടുക്കുക. അതായത് ഇന്ന സ്ഥാപനത്തിൽ ഇന്ന ഡെസിഗ്നേഷനിലേക്ക് നിങ്ങളെ ജോലിക്ക് എടുക്കുകയാണ്, ഇന്ന ദിവസം മുതൽ ആരംഭിക്കും, നിങ്ങളുടെ സാലറി ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് നമ്മൾ ഈ ഓഫർ ലെറ്റർ ഉണ്ടാവുക. അത് ഓരോ സ്ഥാപനം അനുസരിച്ചും അതിനകത്ത് എന്തൊക്കെ കണ്ടൻറ് ഉണ്ട് എന്നുള്ളത് മാറ്റം വരും. ചിലർ ലീവ്സിനെ പറ്റി എഴുതും, ചിലർ മറ്റ് പോളിസീസൊക്കെ അതിൽ തന്നെ കൊടുക്കും, ചിലർ ലൊക്കേഷൻ ഓഫ് വർക്ക്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ് ഇതെല്ലാം വിസ്തരിച്ച് എഴുതും, ബ്രീഫായിട്ട് എഴുതുന്നവരുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ പൊസിഷൻ, ഇന്ന സ്ഥാപനം, ഇന്ന ദിവസം മുതൽ ഇത്ര രൂപ സാലറി, ഇത്രയെങ്കിലും നമ്മൾ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അത് ബൈ ഇമെയിൽ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് മേടിച്ച് കയ്യിൽ വെക്കുക. ആദ്യമേ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളിലൊന്ന്, ഡിസിഗ്നേഷൻ എന്താണ്, നമ്മളുടെ പൊസിഷൻ എന്താണ്, ജോബ് റോൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് മേടിക്കുക. അതുപോലെ സാലറി ഡേ എന്നാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. മാസാവസാനമാണോ, മാസത്തിൻ്റെ ആദ്യമാണോ, ഒന്നാം തീയതിയാണോ, അഞ്ചാം തീയതിയാണോ, പത്താം തീയതിയാണോ, അതൊക്കെ കൃത്യമായിട്ട് ഉള്ളൊരു ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വർക്കിംഗ് അവേഴ്സ് കൃത്യമായിരിക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ കഴിവതും ഡോക്യുമെൻറ്റഡ് ആവാൻ തന്നെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇരട്ടി സമയം വർക്ക് ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ ഒഴിവാക്കാം. ലീവ്സ്, നമുക്ക് ആനുവലി എത്ര ലീവുകളുണ്ട്, അതുപോലെ നമ്മൾക്ക് പബ്ലിക് ഹോളിഡേയ്സിൻ്റെ ലീവ്സ് തുടങ്ങിയ കാര്യങ്ങൾ. പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല കമ്പനികളൊക്കെ അവരുടെ ഒരു ഓഫർ ലെറ്ററിലോ അല്ലെങ്കിൽ ഇനിഷ്യലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിലോ ഇതെല്ലാം മെൻഷൻ ചെയ്യാറുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ശമ്പളം ബാങ്ക് അക്കൗണ്ട് ത്രൂ മാത്രം മേടിക്കുക, ക്യാഷ് ആയിട്ട് കയ്യിൽ മേടിക്കാതിരിക്കുക. അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഏറ്റവും ചുരുങ്ങിയ ശമ്പളത്തിന് ഒരു ചെറിയ ജോലിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വലിയ കുഴപ്പമില്ല. കൂടുതൽ എമൗണ്ട് വരുമ്പം കമ്പനിയെ സംബന്ധിച്ചും അത് ഇല്ലീഗലാണ്. 10,000-20,000 മുകളിലുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും ക്യാഷ് പാടില്ല എന്ന് ഓൾറെഡി റൂള് പോലും ഉള്ളതാണ്, പ്രത്യേകിച്ച് സാലറിയുടെ കാര്യത്തിലേക്ക്. കാരണം ഓഫർ ലെറ്ററും സാലറി അക്കൗണ്ടിലേക്കും വരുന്നില്ലെങ്കിൽ നിങ്ങളവിടെ വർക്ക് ചെയ്തെന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. നിങ്ങൾ അവിടുത്തെ കോൺട്രാക്ട് വർക്കർ ആയിരുന്നു, ഡെയിലി വേജിന് വന്നൊരാളോ 4 ദിവസം വന്നൊരാളോ എന്നൊക്കെ കമ്പനി പറഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാനൊന്നുമില്ല. സോ ഇൻ കേസ് നാളെ ഒരു സുപ്രഭാതത്തിലെ ജോലി എന്ന് പറഞ്ഞു വിട്ടാൽ നമുക്ക് ഒന്ന് ഒന്ന് ഫൈറ്റ് ചെയ്യണമെങ്കിൽ, ലീഗലി ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ പോലും പ്രൂഫില്ല. തന്നെയല്ല, നാളെ നിങ്ങൾക്കൊരു ലോണിൻ്റെ ആവശ്യം വരുന്നു, എന്തെങ്കിലും തരത്തിലൊരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അറിയിക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ നമ്മളുടെ സാലറി ബാങ്ക് അക്കൗണ്ടിൽ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയുടെ കറണ്ട് അക്കൗണ്ടിൽ തന്നെ സാലറി എന്നൊരു ഡിസ്ക്രിപ്ഷനോടുകൂടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാകും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ജോലിയിലേക്ക് കടന്നു കഴിയുമ്പം അവിടെ എന്ത് ചേഞ്ച് വന്നാലും, അത് റോൾ ചേഞ്ച് ആവാം, റെസ്പോൺസിബിലിറ്റീസിലാവാം, സാലറീസിലാവാം, വർക്കിംഗ് അവേഴ്സിലാവാം, എന്ത് കാര്യം ആയിക്കോട്ടെ, റൈറ്റിങ്ങിൽ തരാൻ പറയുക. പേപ്പറിൽ എഴുതി തരാനല്ല, ടൈപ്പ് ചെയ്ത് ഒരു മെയിലായിട്ട് അയക്കുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ടായിട്ട് ലെറ്റർ ഹെഡിൽ തരികയോ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുക. അതുപോലെ പലപ്പോഴും പലരും സംസാരിക്കാറുള്ളത് ഈ കരിയർ, നമ്മളുടെ കരിയർ മെൻട്രിങ്ങിനകത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പലരും പറയാറുള്ളത് ഇൻ്റർവ്യൂവിന് പോയി ജോബ് ഓഫർ കിട്ടി, അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ ഈ സാലറിയിൽ വർക്ക് ചെയ്യൂ, 3 മന്ത്സ് കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്ത് തരാം എന്നൊക്കെ പറയുന്നു, എനിക്ക് വലിയ കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് പലരും ചോദിക്കാറുണ്ട്. എൻ്റെ ഉത്തരം എല്ലാവരോടും ഒന്ന് തന്നെയാണ്, എന്തായിരിക്കും ടേംസ്, 3 മാസം കഴിഞ്ഞ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടിത്തരും, എന്താണെങ്കിലും കൂട്ടിത്തരും എന്നാണോ, അതോ നമ്മുടെ പെർഫോമൻസ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ കൂട്ടിത്തരും എന്നാണോ, അത് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഈ റീസൺസും ഈ പീരീഡും, അതായത് ഇന്ന ഇന്ന കാര്യങ്ങൾ മീറ്റ് ചെയ്താൽ 3 മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സാലറി ഇത്ര എമൗണ്ട് കൂട്ടും എന്നുള്ളത് ഡോക്യുമെൻ്റിൽ ആക്കി തരാമോ എന്ന് ചോദിക്കുക. അതായത് നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ തന്നെ വെച്ച് തരാമോ എന്ന് അവരോട് ചോദിക്കുക. അത് തരാമെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പൊതുവേ ഇങ്ങനെ പറയുന്ന കമ്പനികളിൽ പകുതിയും ഇത് പാലിക്കാറില്ല. ആ 1 വർഷം കഴിഞ്ഞിട്ട് പിന്നെ റിവിഷനിലേക്ക് പോകാറുള്ളൂ സാലറിയുടെ കാര്യത്തിൽ. പിന്നെ നിങ്ങളൊരു ജോബ് റിസൈൻ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും നിങ്ങൾ റൈറ്റിങ്ങിൽ ഒരു റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുക, അത് ഇമെയിലായിട്ട് തന്നെ അയക്കാൻ ശ്രദ്ധിക്കുക. ഇമെയിലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറവുള്ളൊരു സ്ഥാപനമാണെങ്കിൽ പോലും ഒരു മെയിൽ അയച്ചിട്ടേക്കുക, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഇമെയിൽ ഒരു റെസിഗ്നേഷൻ ലെറ്ററിൻ്റെ ഒരു കോപ്പി കയ്യിൽ വെക്കുക, നിങ്ങളത് ചെയ്തു എന്ത് ദിവസം ചെയ്തു എന്നുള്ളതിന് അറിയാനായിട്ട്. ആൻഡ് ഫൈനൽ തിങ് വാട്ട് എവർ ഇറ്റ് ഈസ് അവിടെ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ലെറ്റർ റിക്വസ്റ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് കയ്യിൽ മേടിച്ചു വെക്കുക. പലപ്പോഴും നമ്മുടെ റെസ്യൂമി സർവീസിലേക്ക് വരുന്ന ക്ലയൻസൊക്കെ പലപ്പോഴും പറയാറുള്ളത് എനിക്ക് 3 എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ 2 എണ്ണത്തിലും എനിക്ക് എക്സ്പീരിയൻസ് ലെറ്റർ ഇല്ല, അവിടുത്തെ പ്രൂഫൊന്നും ഇല്ല, എന്ത് ചെയ്യും, ഒന്നും ചെയ്യാനില്ല, വെക്കണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ റിക്രൂട്ടറുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും, അവർക്ക് അതിന് പ്രൂഫ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ എന്ന് പറയാറാണ് പതിവ്. അപ്പോൾ എക്സ്പീരിയൻസ് ലെറ്റേഴ്സും റിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ജോലിക്ക് കയറുമ്പോഴും ജോലിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ചുരുക്കം ആയിട്ടെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യുക, പിന്നീട് റിഗ്രറ്റ് ചെയ്യാതിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.